ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. 7-ാം വാക്യം മുതൽ യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളിച്ചെയ്തത്, നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറഞ്ഞു, ദൈവത്തോട് പറഞ്ഞു, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു എന്ന്. പൊടിയിലും ചാരത്തിൽ വെച്ചാൽ അത്രമാത്രം താണ്, അത്രമാത്രം വീണ്, അത്രമാത്രം അരിഷ്ടതയോടെ അനുതാപത്തോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അനുതാപത്തോടെ ഞാൻ അനുഭവിക്കുന്നു, തൊടിയിലും ചാരത്തിലും ഞാൻ കിടന്ന് അനുഭവിക്കുന്നു. അതാണ് യോബ് പറഞ്ഞത്. വാസ്തവമായി പ്രിയപ്പെട്ടവരെ, പുറമേയുള്ളതല്ല, ഹൃദയം തകരുന്ന അനുഭവം ഉണ്ടെങ്കിൽ അത് ആത്മാവിൻ്റെ ചലനത്തിൻ്റെ ലക്ഷണമാണ്. പുറമേ ഒന്ന് കരച്ചിൽ അഭിനയിക്കുന്നതല്ല, അല്ലെങ്കിൽ കരച്ചിൽ ഭാവിക്കുന്നതല്ല, അതല്ല. ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് ഉയർന്നു വരുന്ന ഉൾത്തേങ്ങൽ. കർത്താവ് എന്ന് ഓർക്കുമ്പോഴേക്കും ഉള്ളം ചലിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമം ഓർക്കുമ്പോഴേക്കും ഹൃദയം നുറുങ്ങുന്നു. കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോഴേക്കും ഹൃദയം തകരുന്നു. ആ കരച്ചിൽ ദുഃഖത്തിൻ്റെ കരച്ചിലല്ല, അനുതാപത്തിൻ്റെ കരച്ചിലാണ്. ഹൃദയം തകരുന്നു. നിങ്ങൾ അസ്തവമായി ആത്മാവിൽ നിൽക്കുന്നുവെങ്കിൽ ആത്മാവിലുള്ള ദൈവങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം തകരും. കാണുമ്പോൾ മതി. ഞാൻ ഓർക്കുന്നു, ഈ ദൈവമക്കളെ അപ്പോഴേ ഞാൻ മാനസാന്തരപ്പെട്ട് 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ട ആ കാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ദൈവമക്കളെന്ന് പറയുന്നവരെ കാണുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയും. അങ്ങനെയായിരുന്നു. ദൈവമക്കൾ, കർത്താവിൻ്റെ വചനം പറയുന്നവർ, അവരെ കാണുമ്പോഴേ എൻ്റെ കണ്ണ് നിറയും. അന്ന് ഞാൻ പ്രസംഗകനല്ല, ഞാൻ വചനം കേൾക്കാൻ നടക്കുന്ന മനുഷ്യനാണ്. വചനം പറയാൻ എനിക്ക് അങ്ങനെ ആഗ്രഹവും ഇല്ലായിരുന്നു. അതൊന്നും എനിക്ക് ഒരു വിഷയമായിരുന്നില്ല. എനിക്ക് യേശുവിനെ കിട്ടിയെന്ന് എനിക്കറിയാം. യേശു എൻ്റെ ഉള്ളത്തിലൊന്നും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കൾ, അതും ഞങ്ങളുടെ പള്ളിയിലെ ഇടവകയിലുള്ള ചില അനുഗ്രഹീതരായ ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, അവരെയൊക്കെ കാണുമ്പോഴേക്കും എൻ്റെ ഉള്ളിങ്ങനെ തകരും, എൻ്റെ കണ്ണ് നിറയും. പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ ഇമ്പത്തോടെ, സന്തോഷത്തോടെ ഞാനിങ്ങനെ കാതോർത്തിരിക്കും. ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ വിശുദ്ധ കുർബാന കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ സുവിശേഷ സംഘം കുറേ ആളുകളുണ്ടായിരുന്നു. ഒരു പള്ളിയിൽ തന്നെ വന്ന, ആദ്യം പള്ളിയകത്താണ്, പിന്നീട് ഒരു പാരിഷ് ഹോൾ പോലെ പണിതപ്പോൾ അതിനകത്ത് ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ അവിടെ സാക്ഷ്യം പറയും, ചിലർ പ്രസംഗിക്കും. അന്ന് ഞാൻ പ്രസംഗനല്ല, പ്രസംഗിക്കുന്നൊക്കെ ഞാൻ കേൾക്കും. അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷന്മാരുണ്ടായിരുന്നു അന്ന് അവിടെ. ദൈവത്തിന് അവരൊക്കെ ഇന്ന് മൺമറഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ വേദവാക്യം കാണാതെ പറയും, കുറഞ്ഞങ്ങനെ ഒരു ഒരു ആത്മീയ പശ്ചാത്തലത്തിലങ്ങനെ വളർന്നു. പിന്നെ അത് കഴിഞ്ഞ് ധൃതഗതിയിൽ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോരും ഊണ് കഴിക്കാൻ. നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അന്ന് വേറെ വാഹനമൊന്നും വിട്ടില്ല, തനം നടന്ന് ഓടി എന്ന് പറഞ്ഞോണം ഇവിടെ വരും. ഊണ് കഴിച്ചെന്ന് വരുത്തി വേഗം വേഗം പോവുകയാണ്. കാരണം അടുത്ത ഉച്ച കഴിഞ്ഞ് സൺഡേ സ്കൂളുണ്ട്. സൺഡേ സ്കൂൾ പള്ളിയിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോവും. സൺഡേ സ്കൂൾ കഴിഞ്ഞ് ഒരു 4-4:30 എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂൾ കഴിയും. പിള്ളേരൊക്കെ പോവും. പക്ഷേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവദാസന്മാർ ചിലർ അവിടെ ഇരിക്കും. എന്നോട് സംസാരിക്കാനാണ്. അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് ഞാനിങ്ങനെ ഇമവെട്ടാതെ കണ്ണു വയ്ക്കാതെ കേട്ടുകൊണ്ടിരിക്കും. അതൊരു മധുര അനുഭവമായിരുന്നു. ഇടയ്ക്കെല്ലാം എൻ്റെ കണ്ണ് നിറയും, ഇടയ്ക്ക് ഞാൻ കണ്ണുനീരൊഴുക്കും. ചിലപ്പോൾ അവരുടെയും കണ്ണ് നിറയും. അവർ എന്നെ ആത്മീയം അഭ്യസിപ്പിക്കുകയായിരുന്നു, ആത്മീയ വഴികൾ പഠിപ്പിച്ചു തരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ സമാധാനത്തോടെ ഓർക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു. എത്രയോ വർഷം ഈ കണ്ട വർഷങ്ങളെല്ലാം കർത്താവ് അത്ഭുതമായിട്ട് നടത്തി. അന്നുണ്ടായിരുന്ന ആത്മീയ രംഗത്തുണ്ടായിരുന്ന ധീരന്മാരായ ദൈവങ്ങൾ പലരും കടന്നുപോയി അന്നുണ്ടായിരുന്നവരാരും തന്നെ ഇപ്പോൾ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ഉള്ളു തകരും. യോവ് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. യോവിന് എന്ത് അഭിമാനമായിരുന്നു! യോവിൻ്റെ ഭക്തി ജീവിതത്തെക്കുറിച്ച് എന്ത് അഭിമാനമായിരുന്നു! യോവിൻ്റെ നിഷ്കളങ്ക ജീവിതത്തെക്കുറിച്ച് എന്തൊരു അഭിമാനമായിരുന്നു! യോവിന് മനോഗുണ പ്രവൃത്തികളെക്കുറിച്ച് എന്തൊരു അഭിമാനമായിരുന്നു! പക്ഷേ ഇപ്പോൾ അഭിമാനമൊന്നുമില്ല, അഭിമാനിക്കാനൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ പൊടിയിലും ചാരത്തിലും ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, ഞാൻ അനുദപിക്കുന്നു. അനുതാപം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുതാപം തുടങ്ങുകയും, കർത്താവേ, എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, കുടുംബമഹിമയില്ല, പാരമ്പര്യമഹിമയില്ല, കർത്താവേ, യാതൊരു കാര്യത്തിലും എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, ഒന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല, എനിക്കുള്ള അഭിമാന വിഷയം എൻ്റെ യേശു മാത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതാണ് അഭിമാനിക്കാൻ എനിക്കൊന്നുമില്ല. എന്താണ് അഭിമാനിക്കാനുള്ളത്? എൻ്റെ യേശു അവന് എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് അഭിമാനം, വേറൊന്നുമില്ല. യേശുവിന് എന്നെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളെല്ലാവരെയും യേശുവിന് സ്നേഹമാണ്. യേശു ക്രിസ്തു സ്നേഹം മാത്രമാണ്. ക്രിസ്തു സ്നേഹത്തിൻ്റെ നികേതനമാണ്, സ്നേഹത്തിൻ്റെ നിറകുടമാണ്. നിങ്ങൾ വിശ്വസിക്കൂ, സ്നേഹത്തിൻ്റെ ആ കേദാരഭൂമിയായ, കേദാരം വയല, സ്നേഹത്തിൻ്റെ കേദാരമായ ആ നിസ്തുലനായ ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ കർത്താവിനോട് പറയും, കർത്താവേ, ഇനി ഈ സ്നേഹത്തെ ഞാൻ മറികടന്നു പോവുകയില്ല, ഇനി സ്നേഹത്തെ മറികടന്നു പോവുകയില്ല. എന്നെ വിളിക്കുന്ന സ്നേഹം, എന്നെ സ്പർശിക്കുന്ന സ്നേഹം, എൻ്റെ ഹൃദയത്തിലേക്ക് തിരുവചനമായി ഇറങ്ങി വരുന്ന സ്നേഹം, എൻ്റെ ഹൃദയത്തെ തുളച്ചിറങ്ങുന്ന സ്നേഹം, എൻ്റെ മർമ്മങ്ങളെ തുളയ്ക്കുന്നതായ സ്നേഹം, എൻ്റെ കർത്താവേ, എൻ്റെ നാടി ഞരമ്പുകളെല്ലാം ഉദ്ദീപിപ്പിക്കുന്നതായ സ്നേഹം, എൻ്റെ സിരകളിൽ കൂടി അഗ്നിയായി ഒഴുകുന്ന ഈ സ്നേഹം, കർത്താവേ, ഈ സ്നേഹം അത് മാത്രം മതി, എനിക്ക് മറ്റൊന്നും വേണ്ട. കർത്താവേ, ഈ സ്നേഹം എന്നിൽ നിന്ന് മാറരുതേ, സ്നേഹം എനിക്ക് മറയരുതേ, കർത്താവേ, ഇതിന് മുഖം എനിക്ക് മറയ്ക്കരുതേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരൊറ്റ കാര്യം മാത്രം മതി. അതുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം പിന്നാലെ വന്നുകൊള്ളും. എന്തൊക്കെ വേണം? ഈ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പിടികിട്ടി നിങ്ങൾ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും സ്നേഹനിധിയായ യേശുവിനോട് നിങ്ങൾക്ക് തുറന്നു പറയാം, കർത്താവേ, എനിക്ക് രോഗമാണല്ലോ, നീ കാണുന്നുണ്ടല്ലോ, സൗഖ്യം തരണമേ. പറയാം, ഇല്ലേ? നിനക്ക് വിഹിതമല്ലേ വേണ്ട സൗഖ്യം തരാൻ? അതല്ല എൻ്റെ ആത്മാവ് നല്ലതെങ്കിൽ നിൻ്റെ ഇഷ്ടം, കർത്താവേ, ഇതിന് ഹിതമാണെങ്കിൽ എനിക്ക് ഈ വിസ ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് കിട്ടണേ, കർത്താവേ. അല്ല, എൻ്റെ ഹിതമല്ല, നിൻ്റെ ഇഷ്ടം, കർത്താവേ, ഇതിന് ഹിതമാണെങ്കിൽ എൻ്റെ ഈ കടമൊന്ന് മാറ്റിത്തരണേ, നിൻ്റെ ഹിതം പോലെ നിൻ്റെ സമയത്ത്, കർത്താവേ, ഇതിന് ഹിതമാണെങ്കിൽ എനിക്ക് ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവിക്കാൻ കൃപ തരണേ, കർത്താവേ, നിൻ്റെ ഹിതമാണെങ്കിൽ എൻ്റെ ആശയാണ്, കർത്താവേ, എന്നിട്ട് പറയുന്നു. കർത്താവേ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലവും ദുസ്വഭാവവും കോപസ്വഭാവവും എല്ലാം ഒന്ന് മാറ്റിത്തരണേ, എൻ്റെ ആശയാണ്, കർത്താവേ, നീ പ്രവർത്തിക്കണമേ, ഞാൻ നിന്നുകൊള്ളാം, ഞാൻ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഞാൻ നിന്നുകൊള്ളാം, എന്നിൽ നിന്നുകൊണ്ട് കർത്താവേ, നീ ഒന്ന് പ്രവർത്തിക്കണമേ, ഞാൻ എന്നെ നിനക്ക് തന്നിരിക്കുകയല്ലേ, നിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ, നിൻ്റെ തൃക്കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചതല്ലേ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ നീ സ്വഭാവം ഒന്ന് മാറ്റിത്തരണേ, കർത്താവേ, എൻ്റെ മക്കളുടെ സ്വഭാവം ഒന്ന് മാറ്റിത്തരണേ, കർത്താവേ, എൻ്റെ ജീവിതത്തിന് നേരിടുന്ന അരിഷ്ടതകളൊന്ന് മാറ്റിത്തരണേ, കർത്താവേ, ഞാൻ നിൻ്റെ സ്വന്തമല്ലേ, നീ എൻ്റെ നാഥനല്ലേ, രക്തം കൊടുത്ത് നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതല്ലേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ നീ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഞാൻ നിൻ്റെ അരികിലേക്ക് വന്ന്, കർത്താവേ, ഞാൻ നിൻ്റെ ദാസനായി, നിൻ്റെ അടിമയായി, നിൻ്റെ വിശ്വസ്തനായി നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നതുകൊണ്ട് ഇപ്പോഴിതാ ഞാൻ നിന്നോട് യാചിക്കുന്നു, ഈ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണമേ, ഈ പരീക്ഷ എനിക്ക് പാസ്സാക്കി തരണമേ, കർത്താവേ, ഈ ബിസിനസ് തുടങ്ങാനുള്ളതായി കൃപ എനിക്ക് തരണമേ, എൻ്റെ കർത്താവേ, ഒരു വിവാഹം നടത്താനുള്ള കൃപ എനിക്ക് തരണമേ, ഒരു വിവാഹം നടത്തി തരണമേ, വയസ്സ് ഇതാ 31 അല്ലെങ്കിൽ 32 ഈ കർത്താവ് വിവാഹം നടക്കുന്നില്ല, ഒന്ന് വിവാഹം നടത്തി തരണേ. പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തു വന്ന് നിങ്ങളെ തലോടുന്നു, നിങ്ങളുടെ തലമേൽ തന്നെ കരം വയ്ക്കുന്നു, കണ്ണുനീര് തുടച്ചു തരുന്നത് നിങ്ങൾക്ക് അനുഭവമാകും. സ്തോത്രം. യേശു നല്ലവനാണ്, എൻ്റെ യേശു നല്ലവനാണ്. സ്തോത്രം. നല്ലവനായ യേശു. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നാം യേശു നല്ലവനാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും? യേശു നല്ലവനാണെന്ന് പിന്നെ ആര് പറയും? പറയണ്ടേ? യേശു നല്ലവനാണെന്ന് ഈ ലോകത്തിൽ വിളിച്ചു പറയാൻ അവർ ആരുണ്ട്? യേശുവിനെ അറിയുന്നവരാരുണ്ട്? യേശുവിനെ അറിയുന്നവരാരുണ്ട്? നാം ചിലരാണ് യേശുവിനെ അറിഞ്ഞത്. യേശുവിനെ അറിഞ്ഞത് അടുത്തറിഞ്ഞവർ. നാം യേശുവിനെ നല്ലവനാണെന്ന് ഘോഷിക്കണം. ഹല്ലേലൂയ. നല്ലവനായ യേശു പാവം ക്ഷമിക്കുന്നവനാണ്. കർത്താവേ, ഓർക്കുമ്പോൾ പേടിയാകുന്നു. എന്തെല്ലാം പാവങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഞാൻ ലോകത്തിന് വേണ്ടി മാത്രമാണല്ലോ ഞാൻ ജീവിച്ചത്. ലോകമനുഷ്യരുടെ ബഹുമതിക്ക് വേണ്ടി മാത്രമാണല്ലോ ഞാൻ ജീവിച്ചത്. സ്വാർത്ഥത മാത്രമായിരുന്നല്ലോ എൻ്റെ സ്വത്ത്. സ്വാർത്ഥത, സ്വന്തം കാര്യം മാത്രമായിരുന്നല്ലോ എൻ്റെ സ്വത്ത്. അഹങ്കാരമായിരുന്നല്ലോ എൻ്റെ ആകത്തുക. അഹങ്കാരം, ഞാൻ ഏതിനും മതിയായ എന്നുള്ളതായ ഭാവമല്ലായിരുന്നു എൻ്റെ ആകത്തുക. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോൾ നിങ്ങൾ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. അപ്പോഴെല്ലാം യേശുവിൻ്റെ കരം നിങ്ങൾ തലോടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് യേശുവിൻ്റെ കരം നിങ്ങൾ തലോടുന്നത്. പ്രിയപ്പെട്ടവരെ, കരയുക, പ്രാർത്ഥിക്കുക. ഇയ്യോവ് അനുദപിച്ചു. അപ്പോൾ ദൈവം ഇയ്യോവിനോടല്ല പറഞ്ഞത് ആദ്യം സ്നേഹിതന്മാരോട്, നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. ഇയ്യോവിൻ്റെ സ്നേഹിതന്മാരോട് പറയുകയാണ്. ഇയ്യോവിൻ്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. നിങ്ങളെ പറയാൻ പാടില്ലായിരുന്നു. ഇയ്യോവിന് കുറ്റമുണ്ടെന്ന് വിധിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇയ്യോവിന് കുറ്റം പറഞ്ഞു. ഇയ്യോവിന് കുറ്റമുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നു? വിധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോവിൻ്റെ സ്നേഹിതന്മാരായ നൈമാത്തിനായ സോഫറും തേമാനായ എലീഫസും ശൂഹിനായ ബിൽദാദും അവർ മൂന്നുപേരും പിന്നീട് വന്ന എലീഹുവും ഈ നാലുപേരും ഇയ്യോവിൻ്റെ കുറ്റമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് രോഗം വന്നത് നിസ്സാര കാര്യമല്ല, ഈ കഷ്ടത വന്നത് നിസ്സാരമല്ല, ഇതൊന്നും നിസ്സാരമല്ല, ദൈവം ഇതൊക്കെ നിനക്ക് തന്നത് നിൻ്റെ പാപം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇയ്യോവിനെ അവർ ഭ്രമിപ്പിക്കുകയാണ് ചെയ്തത്. അവർ മാനുഷികമായ രീതിയിൽ അവരൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആരെയും മാനുഷികമായി ഡീൽ ചെയ്യരുത്. സ്തോത്രം. മറന്നു പോകരുത്. നമ്മുടെ മനുഷ്യബുദ്ധി കൊണ്ട് ആരെയും ഡീൽ ചെയ്യാൻ പോകരുത്. ഡീൽ വെച്ചാൽ ഒരാളെ ആത്മാവിൽ ഇടപെട്ട് ആളെ തിരിക്കാൻ നോക്കരുത്. മനുഷ്യബുദ്ധി കൊണ്ട് നോക്കുക പോലെ കാര്യങ്ങൾ അറിവുണ്ട്. ഈ അറിവ് വെച്ചുകൊണ്ടൊന്നും ആരെയും ഡീൽ ചെയ്യരുത്. ഓർത്തോളണം. ആരെയും അനുകരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യരുത്. ആരെയും അനുകരിച്ച് സ്തുതിക്കരുത്. ആരെയും അനുകരിച്ച് പ്രസംഗിക്കരുത്. സ്തോത്രം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ. ഇയ്യോവിൻ്റെ സ്നേഹിതന്മാർ അവരുടെ പരിമിതമായി അറിവ് വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിനക്ക് പാവം വന്നുകൊണ്ടാണ് നിനക്ക് ശിക്ഷ വന്നത്, നിൻ്റെ രോഗം വന്നത്, നിൻ്റെ കഷ്ടത വന്നത്, ആപത്ത് വന്ന് മക്കൾ പോയതല്ല, നിൻ്റെ പാവം കൊണ്ടാണെന്ന് പറഞ്ഞു. ദൈവം ശാസിച്ചു അവരെ. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളണം. നാം ഒരു ആത്മാവിനെ ഡീൽ ചെയ്യുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഭാവം എന്താണെന്ന് നോക്കിയിട്ട് വേണം ഡീൽ ചെയ്യാൻ. യേശു എന്താണ് ഇപ്പോൾ കാണുന്നത്? ആ ആളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് നാവിൽ വാക്ക് തരുന്നുണ്ടോ? അറിവല്ല കർത്താവെ, അറിവല്ല. ഒരാൾ വന്നാൽ സംസാരിക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് എന്തെങ്കിലും ആശയം തരുന്നുണ്ടോ? എൻ്റെ നാവിൽ കർത്താവ് എന്തെങ്കിലും വരച്ച് തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. ഇതാണ് നാം ചിന്തിക്കേണ്ടത്, ധരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇയ്യോവിൻ്റെ സ്നേഹിതന്മാരെ കർത്താവ് ശാസിച്ചു. അവർ ശാസിച്ചു. എന്നിട്ട് അടുത്ത വാക്യം, അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്തിനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഈ സ്നേഹിതന്മാരെല്ലാം അനുദപിച്ചു. അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരോട് ഇടപെട്ടു. അവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതാണ്, ദൈവം അവരോട് ഇടപെട്ടു. അവർക്കും തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. യഹോവ ഇയ്യോവിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോവ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോവിന്റെ മുഖത്തെ ആദരിച്ചു. ഓർക്കണം, ആരെ നാം ഏതെങ്കിലും കാര്യത്തിൽ വേദനിച്ചുവോ ആളിൽ കൂടി വേണം നിങ്ങളുടെ ബന്ധനം അഴിയാൻ. മറക്കരുത്. നിങ്ങൾ ആരെക്കുറിച്ച് എന്തെല്ലാം ചിന്തിച്ചുവോ, എന്തെല്ലാം നിരൂപിച്ചുവോ, എന്തെല്ലാം പ്രവർത്തിച്ചുവോ, ആർക്കെതിരായിട്ട് എന്തെല്ലാം പ്രവർത്തിച്ചുവോ, ആ ആളിൽ കൂടി മാത്രമേ നിങ്ങളുടെ ബന്ധനം അഴിയുകയുള്ളൂ. അത് ദൈവം ആ ആൾക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. മോശയുടെ സഹോദരിയായ മിരിയാമും മോശയുടെ സഹോദരനായ അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണാം, മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ശരിയാണ് താനും. മോശ ഒരു കൂശ്യ സ്ത്രീ വിവാഹം കഴിച്ചു. കൂശ്യനും മോവാബിനും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുതെന്ന് കൽപ്പനയുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു കൂശ്യ സ്ത്രീയെ മോശ വിവാഹം കഴിച്ചത് ശരിയാണോ? അവർ ചോദിച്ചതാണ്. അവരെ പെറുവിറുക്കുകയാണ്. മോശ അറിയാതെ രഹസ്യമായിട്ട് കൂടി. ആംഗളിയും പെങ്ങളും കൂടി കൂടി. അഹരോനും പെങ്ങൾ വിരിയാവും കൂടി. അഹരോൻ്റെ ഇളയ സഹോദരനായ മോശയ്ക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ ശരിയാണെന്ന് അവർക്ക് തോന്നി. നമ്മൾ ശരിയായ ഒരു ശരിയായ ട്രാക്കിലാണല്ലോ, ശരിയായ രീതിയിലാണല്ലോ നമ്മുടെ നിൽപ്പ്. അഹ്റോൻ പറഞ്ഞു, എന്നാൽ എനിക്കും പണ്ട് സംശയം ഉണ്ടായിരുന്നു ഇത് ശരിയാണോ എന്ന്. പിന്നെ ഞാൻ എതിർത്തില്ല എന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാനായിട്ട് ഇതിനാ പറയണമെന്ന് വിചാരിച്ചു. ഓ മിരിയാൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞു പറ്റൂ, ഇത് നിസ്സാര കാര്യമല്ല, ഇത് ഗൗരവമുള്ള കാര്യമാണ്. വേണ്ട കേട്ടോ, നമ്മൾ പുറത്തൊന്നും പറയണ്ട, നമ്മുടെ ഉള്ളിൽ ഒതുങ്ങി. നമുക്ക് ഏതായാലും മോശം, ഇത് ശരിയല്ല, ഒരു കൂശ്യശ്രീവാദം കഴിച്ച ശരിയല്ല. അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമല്ലേ? ഈ മോശയിൽ കൂടി തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം കിട്ടിയതല്ലേ? അപ്പോൾ വ്യക്തമായിട്ടും മോശ ചെയ്ത് ശരിയല്ല. പിന്നെ മോശയെക്കുറിച്ച് വല്ലതും പറഞ്ഞ് ആത്മാവിനെതിരായി പറഞ്ഞ് വെറുതെ കുഴപ്പം വരുത്തണ്ട, വേണ്ട, ഞാൻ നോക്കും ഉണ്ടായിരിക്കാം. ഉള്ളിൽ പുക വെച്ചുകൊണ്ടിരുന്നു, ഉള്ളിൽ നീരസം വെച്ചുകൊണ്ടിരുന്നു, നോക്കണേ. പക്ഷേ ഇതെല്ലാം ദൈവം കാണുന്നു. ഉള്ളിലെ പകയും ഉള്ള നീരസവും ഉള്ളിലെ തിക്കിത്തിരക്കും ഉള്ളിലെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ വൈരാഗ്യപൂർവമായ ചിന്തകളെല്ലാം ദൈവം കാണുന്നു. മിണ്ടിയില്ല, പെറുവൃത്തിയുള്ളൂ, പരസ്പരം രഹസ്യമായി പറഞ്ഞേ ഉള്ളൂ. ദൈവം പ്രത്യക്ഷപ്പെട്ടു, നിത്യനായ ദൈവം ഇറങ്ങി വന്നു. എൻ്റെ ദാസനായ മോശയെക്കുറിച്ച് പറയാൻ നിങ്ങൾ ആര്? നിങ്ങൾക്ക് ആരധികാരം തന്നു? അവരെൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാണ്. അവൻ എൻ്റെ സകല ഗ്രഹത്തിന്മേലും വിശ്വസ്തനാണ്. അവനെപ്പോലെ സൗമ്യനായ ഒരാളെ കണ്ടിട്ടില്ല. ദൈവം പറയുകയാണ്. ഇതെല്ലാം മോശയെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഒരു കാര്യം ചെയ്യ്, ഇത്രയും വലിയ വലിയ കുഴപ്പമല്ലേ വരുത്തിയത്? ഈ പിറുവിറുപ്പ് തുടങ്ങിയത് ആരിൽ നിന്നാണ്? മിര്യാവിൽ നിന്നാണ്. മൂത്ത പെങ്ങൾ മിര്യാവിന് 7 വയസ്സുണ്ട്. അന്ന് അഹരോന് 4 വയസ്സ്, മോശയ്ക്ക് 1 വയസ്സ്. അങ്ങനെ 3 വയസ്സിൻ്റെ വ്യത്യാസത്തിന് മേലെ അവർ ഒരമ്മയുടെ മക്കൾ. മിര്യാമാണ് ഈ ആലോചന പിറുവിറു തുടങ്ങിയത്. ദൈവം എല്ലാം കാണുന്നു. ദൈവം പറഞ്ഞു, മിര്യാം പാളയത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. മിര്യാം പാളയത്തിൽ നിന്ന് പുറത്തേക്ക് ദുഃഖത്തോടെ ഇറങ്ങിപ്പോയി. നോക്കിയപ്പോൾ ആസകലം കുഷ്ഠരോഗം, ആസകലം വെളുത്ത പാണ്ടുകൾ. ഇനി അത് മാറണമെങ്കിൽ അവൾ കരഞ്ഞാലോ അഹരോൻ കരഞ്ഞാലോ മാറുകയില്ല. മോശ തന്നെ മധ്യസ്ഥത വഹിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്തത് മോശ തന്നെ മധ്യസ്ഥത വഹിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവിക മർമ്മങ്ങൾ എന്തെല്ലാമാണ്! ഈ മോശ തന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ അവളോട് ക്ഷമിക്കണമേ, പിറന്നു ചാപ്പിള്ളയെ പോലെ ആയിരിക്കാൻ അവളെ കൈവിടരുതേ, കർത്താവെ അവളോട് ക്ഷമിക്കണമേ, കർത്താവെ അവൾക്ക് മാപ്പ് കൊടുക്കണമേ. മോശ പ്രാർത്ഥിച്ചു. മിര്യാം 7 ദിവസം കഴിഞ്ഞു. മിര്യാം കുഷ്ഠരോഗം മാറി. അവൾ അകത്തേക്ക് കടന്നു വന്നു, അകത്തേക്ക് സ്വീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഇയ്യോബ് പ്രാർത്ഥിച്ചു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് ദൈവം മോചനം കൊടുത്തു. ദൈവം അവരുടെ മുഖത്തെ ആദരിച്ചു, ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അങ്ങനെ തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിന് സ്ഥിതി നന്നായി. ശ്രദ്ധിക്കണേ, ഇയ്യോബ് തന്നെ വേദനിപ്പിക്കുകയും തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞവർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇയ്യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. എങ്ങനെ? മുമ്പേ ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായിട്ട് കൊടുത്തു. എല്ലാം പോയി, പക്ഷെ ഒന്നും പോയില്ല. തരാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. സ്തോത്രം. മോനെ, നിനക്ക് പോളിൽ നിന്ന് നഷ്ടം വന്നിരിക്കുകയല്ലേ? മോളെ, നിനക്ക് വലിയ കനത്ത ആഘാതം വന്നിരിക്കുകയല്ലേ? എല്ലാം കാണുന്ന ഒരുവനുണ്ട്. അവൻ നിൻ്റെ സങ്കടം കാണുന്നുണ്ട്, നിൻ്റെ നഷ്ടം കാണുന്നുണ്ട്. മോളെ, നിൻ്റെ പ്രയാസം അവൻ അറിയുന്നുണ്ട്. കുഞ്ഞെ, നിൻ്റെ വേദന അവൻ അറിയുന്നുണ്ട്. മോനെ, നിൻ്റെ പ്രയാസം ദൈവം അറിയുന്നുണ്ട്. അവനെല്ലാം തിരികെ തരുന്നവനാണ്. എല്ലാം തിരികെ തരും. അതോ ഇരട്ടിയായിട്ട് തരും. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കിട്ടും. നഷ്ടപ്പെട്ട പണം കിട്ടും, നഷ്ടപ്പെട്ട കുടുംബ സമാധാനം കിട്ടും, നഷ്ടപ്പെട്ട സ്നേഹം കിട്ടും. ഭാര്യയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, പക്ഷേ നഷ്ടപ്പെട്ട സ്നേഹം കിട്ടും. ഭാര്യയുമായിട്ട് പിരിഞ്ഞു താമസിക്കുന്നു, സ്നേഹം തിരികെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഭർത്താവുമായി ഇണക്കമില്ലാതെ കഴിയുന്നു, ആ ഇണക്കം പിന്നെയും വരും, ഇരട്ടി ഫലത്തോടെ വരും. മക്കൾ നഷ്ടപ്പെട്ടു, മക്കൾ തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. സ്വത്ത് നഷ്ടപ്പെട്ടു, സ്വത്ത് തിരികെ കിട്ടി. എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ത് നോക്കണേ, ഇയ്യോബിന് പാഠം പഠിച്ചു കഴിഞ്ഞു. ഇരട്ടിയായിട്ട് കിട്ടുകയാണ്. അടുത്ത വാക്യം, അവൻ്റെ സകല സഹോദരിമാരും മുമ്പേ അവൻ്റെ പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. സ്തോത്രം. അത് ഒന്നുകൂടി പറയാൻ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പഴയകാലത്തേക്കാൾ കൂടുതലായ ഐശ്വര്യം നിങ്ങൾക്ക് തരും. പഴയകാലത്തേക്കാൾ കൂടുതൽ സമാധാനം നിങ്ങൾക്ക് തരും. വെറുതെ ആശ്വസിപ്പിക്കുകയല്ല കേട്ടോ, വെറുതെ ആശ്വസിപ്പിക്കുകയല്ല, എൻ്റെ അഭിപ്രായവുമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ സ്വീകരിക്കുക, ഏറ്റുവാങ്ങുക. നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാനെ തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ ആത്മീയം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ ആഭിജാത്യം തിരികെ കിട്ടും, നഷ്ടപ്പെട്ടു പോയ സൽപ്പേര് തിരികെ കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എല്ലാം എല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. യൗവനക്കാര, നിൻ്റെ ജീവിതത്തിൽ നീ പാപത്തിന് വേണ്ടി എല്ലാം ചെലവഴിച്ച് കളഞ്ഞെങ്കിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ കിട്ടുമെന്ന് കർത്താവ് പറയുന്നു. സ്നേഹിത, അതിൻ്റെ താലന്തുകൾ നീ പിശാചിന് കൊടുത്തെങ്കിലും അതെല്ലാം തിരികെ തരാമെന്ന് കർത്താവ് പറയുന്നു. മുൻകാലത്തേക്കാൾ പിൽക്കാലത്തെ, വരുംകാലത്തെ കൂടുതൽ അനുഗ്രഹിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം കൂടെ നിങ്ങളുടെ അരുളപ്പാട് തരുന്നു. മകനെ, നീ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ സ്നേഹത്തോടെ കാണുക, ദൈവത്തെ സ്നേഹമായി കാണുക, ദൈവത്തെ സ്നേഹം മാത്രമായി കാണുക. നിത്യനായ ദൈവം, ഒരു നാൾ നാം കടന്നു ചെല്ലുമ്പോൾ, സ്തോത്രം, ഒരു നാൾ ഈ ഭൂമിയിൽ നാം മാറ്റപ്പെട്ട് കടന്നു ചെല്ലുമ്പോൾ, അന്ന് നാം രൂപമില്ലാത്തവരായി, ശരീരമില്ലാത്തവരായി, ആത്മാവ് മാത്രമായി നാം അങ്ങ് ആത്മലോകത്തേക്ക് കടന്നു പറന്നു ചെല്ലുമ്പോൾ, അപ്പോൾ എല്ലാം മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നപ്പോഴോ അംശമായതല്ല, മുഴുവൻ അറിയും. ദൈവത്തിന് സ്തോത്രം. അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും, മുഴുവൻ അറിയും. ദൈവത്തിന് സ്തോത്രം. എല്ലാം അറിയും, എല്ലാം കാണും, എല്ലാം നേരിട്ട് കാണും. സ്നേഹിതരെ, ആ ദിവസം എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, യേശു വീണ്ടും വരുന്നതെന്നാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതവാസം എന്നാണ് തീരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, എന്ന് എൻ്റെ യേശു വന്നാലും, ഹല്ലേലൂയ, ഇന്ന് ജീവിതം കർത്താവ് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ, വ്യവസ്ഥ കൂടാതെ ഏൽപ്പിക്കുമെങ്കിൽ, യേശുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ തലമേൽ വയ്ക്കുകയും അവൻ നിങ്ങളെ ഇരുകരം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ അവൻ ഉയർത്തിപ്പിടിക്കും. അവൻ്റെ പിൻപട, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. പിറകെ ദൈവത്തിൻ്റെ സൈന്യം, മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. സ്തോത്രം. വാഗ്ദത്തമാണ്. നീ വിളിക്കും, ഞാൻ ഉത്തരമരുളും. സ്തോത്രം. യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. പിന്നിലൊരു സൈന്യം വന്ന് നിൽക്കുന്ന പോലെ തോന്നും. നിന്നെ തകർക്കാൻ ആർക്ക് സാധ്യമല്ല, നിന്നെ തൊടാൻ ആർക്ക് സാധ്യമല്ല. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ആരും നിങ്ങൾ തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ, നല്ലവനായ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും യേശുവിൽ നിങ്ങളുടെ ജീവിതം ഏൽപ്പിക്കുകയും ചെയ്യൂ. ഇനിയും പാവം വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇനിയും അശുദ്ധി വെച്ചുകൊണ്ടിരിക്കരുത്. ഇനിയും അന്യൻ്റെ പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒരിക്കലും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളൂ, ഇതെല്ലാം ശാപകരമാണ്. ഇനിയും അന്യൻ്റെ പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അന്യൻ്റെ സ്വത്ത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അന്യൻ്റെ ഒന്നുകൂടെ കയ്യിലുണ്ടായിരിക്കരുത്. എല്ലാം എല്ലാം തീർത്തോളണം. വേഗം വേഗം തീർത്തോളണം. അതിവേഗം തീർത്തോളണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ, യേശു ക്രിസ്തുവിൻ്റെ കരത്തിലുള്ള തിരുരക്തം നിങ്ങളെ കഴുകും. ഹല്ലേലൂയ. ആ തിരുരക്തം നിങ്ങളെ കഴുകും, നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും കഴുകും, കഴുകി വെടിപ്പാക്കി നിങ്ങൾക്ക് പാപമോചനം തരും. ഇതുവരെയും വന്നുപോയ അഹങ്കാരങ്ങളും ധിക്കാരങ്ങളും ദ്രവ്യാഗ്രഹങ്ങളും എല്ലാം കർത്താവ് കഴുകിത്തരും, എല്ലാം മാറ്റിത്തരും. നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യാവസ്ഥയാണത്. ഒരു പുതിയ ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി കർത്താവ് നിങ്ങൾക്ക് തരും. യേശുവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയും യേശുവിൻ്റെ വാക്ക് പറയുകയും, യേശുവേ, ഇന്നു മുതൽ നാഥ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ തീരുമാനമെടുക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു സൃഷ്ടിയായി, നിൻ്റെ പുതിയ മകനായി, നിൻ്റെ പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ മകനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ മകളായി ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. തീരുമാനമെടുത്തവർക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരവും നിങ്ങൾ ഉയർത്തുവീൻ, യേശുവിനെ മഹത്വപ്പെടുത്തുവീൻ, നിങ്ങളുടെ സംസാരിച്ച ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ മക്കളെല്ലാം കൂട്ടി വരുത്തുന്ന ഞങ്ങൾ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, ഈ മക്കളെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ചതായി സ്തുതിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകിയതിനായി സ്തുതിക്കുന്നു. പാവബന്ധനത്തിൽപ്പെട്ടവരെ മാനസത്തിലേക്ക് നടത്തിയതിനായി എന്നെ സ്തുതിക്കുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മക്കൾക്ക് കൃപ നൽകിയതിനായി എന്നെ സ്തുതിക്കുന്നു. കുടുംബസമാധാനം നൽകിയതിനായി എന്നെ സ്തുതിക്കുന്നു. രോഗസൗഖ്യം നൽകിയതിനായി എന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ്, അനേകം ബാധകളും ബന്ധനങ്ങളും ഒഴിഞ്ഞ് മാറുന്നതിനായി എന്നെ സ്തുതിക്കുന്നു. പൈശാചിക ശക്തികൾ വിഭ്രമിച്ച് മാറുന്നതിനായി എന്നെ സ്തുതിക്കുന്നു. കർത്താവെ, യാതൊരാപത്തും അപകടവും വരാതെ ഈ മക്കളെ കാത്തുകൊള്ളണമേ. അപ്പോൾ ഈ മക്കളുടെ മേൽ കരുണയുള്ള കർത്താവെ, ഇതിൻ്റെ പ്രത്യേക ദൃഷ്ടി ഉണ്ടായിരിക്കണമേ. എപ്പോഴും കാത്തുകൊള്ളണമേ. മാലാഖമാരെ കാവലാക്കി നിർത്തണമേ. ദുഷ്ടശക്തി എടുക്കാതെ കാത്തുകൊള്ളണമേ. ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ സമാധാനത്തിൻ്റെ ഭവനമായി കാണുമെന്നൊക്കെ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ ഒരുനടി മക്കളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30-നും ഉച്ചയ്ക്ക് 1:30-നും രാത്രി 8:30-നും. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311, ഫോൺ 9142303096.